മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസ് ഉപരോധത്തിൽ നേരിയ സംഘർഷം. പി കെ ഫിറോസ് അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിമാനക്കമ്പനികളുടെ ടിക്കറ്റ് കൊള്ളയിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രവാസികളോട് ചിറ്റമ്മ നയമാണെന്ന് പി കെ ഫിറോസ് ആരോപിച്ചു. വിമാനക്കമ്പനികൾ പ്രവാസികളെ ടിക്കറ്റിന്റെ പേരിൽ കൊള്ളയടിക്കുകയാണെന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ 9:30 മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോഴിക്കോട് മാനാഞ്ചിറയിലെ ഇൻകം ടാക്സ് ഓഫീസ് ഉപരോധിച്ചത്. മഴയെപ്പോലും വകവെക്കാതെ മുദ്രാവാക്യം വിളികളുമായി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം തുടർന്നു. സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. വിമാനക്കമ്പനികളുടെ ടിക്കറ്റ് കൊള്ള കാരണം നാട്ടിലേക്ക് വരാനാവാതെ ദുരിതം അനുഭവിക്കുകയാണ് പ്രവാസികൾ. അപ്പോഴും അതിന് മൗനാനുവാദം നൽകുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ലോക കേരള സഭയുടെ പേരിൽ പ്രവാസികളുടെ പണം തൂർത്തടിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യുന്നില്ല. 5 ലോക കേരള സഭകൾ നടത്തിയിട്ടും 5 പൈസയുടെ ഗുണം പ്രവാസികൾക്ക് ഉണ്ടായിട്ടില്ലെന്നും പി കെ ഫിറോസ് ആരോപിച്ചു. ഒരു വിഭാഗമാണ് പ്രവാസി സമൂഹം. രാജ്യത്തിന്റെ നട്ടെല്ലാണ്, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്, വിദേശ നാണയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നവരാണ് എന്നൊക്കെ പല ഓമനപ്പേരിട്ട് നമ്മൾ അവരെ വിളിക്കാറുണ്ട്. എന്നാൽ അവരോട് ഏത് തരത്തിലുള്ള സമീപനമാണ് നാം സ്വീകരിക്കുന്നത്, ഈ നാട് ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുന്നത്? തുടർന്ന് ഇൻകം ടാക്സ് ഓഫീസിന്റെ ഗേറ്റ് തുറക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കി. അതോടെ നേതാക്കളടക്കമുള്ള 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ പി വയനാട്, സെക്രട്ടറി ടി പി എം ജിഷാൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ അടക്കമുള്ള നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തൃശൂർ കുന്നംകുളത്തും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. KSFA എന്ന സ്ഥാപനത്തിന്റെ നിധി ലിമിറ്റ്